കർത്താവിൻ്റെ മഹത്വം. എന്നെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കൾ ഏവരോടുമുള്ള സ്നേഹവന്ദനങ്ങളെ പ്രാരംഭത്തിൽ അറിയിക്കട്ടെ. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പുരുഷാരത്തിൽ വ്യത്യസ്തരായവർ എന്നൊരു വിഷയമാണ്. യേശുവിൻ്റെ ശുശ്രൂഷാ കാലയളവുകളിൽ താൻ എവിടെയൊക്കെ സഞ്ചരിക്കുന്നുവോ അവിടെയെല്ലാം വലിയ പുരുഷാരങ്ങൾ അവനെ അനുഗമിക്കുക പതിവായിരുന്നു. പുരുഷാരം അവനെ പിന്തുടർന്നു. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. പുരുഷാരം അതിശയിച്ചു. പുരുഷാരത്തെ കണ്ടവൻ മനസ്സലിഞ്ഞു. പുരുഷാരം മൂന്ന് നാളായി എന്നോടുകൂടെ പാർക്കുന്നു. ഇങ്ങനെ യേശുവിനെയും പുരുഷാരത്തെയും ഒരുമിച്ച് കാണുന്ന അനേകം വാക്യങ്ങൾ തിരുവെഴുത്തിലുണ്ട്. ഈ മഹാപുരുഷാരങ്ങൾ എന്തിനു വേണ്ടി യേശുവിൻ്റെ അടുത്ത് വരുന്നു എന്ന് ചോദിച്ചാൽ മറുപടി, ഒട്ടേറെ പേർ സൗഖ്യം പ്രാപിക്കുവാൻ, മറ്റു ചിലർ വചനം പ്രാപിക്കുവാൻ, വേറെ ചിലർ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ, ശേഷിക്കുന്നവർ യേശുവിനെ ഒന്ന് കാണുവാൻ. അതുകൊണ്ട് തന്നെ പലപ്പോഴും യേശുവിൻ്റെ മിനിസ്ട്രി പാതിരാത്രിയോളം നീണ്ടുപോകാറുണ്ട്. കാരണം പുരുഷാരത്തെ പറഞ്ഞയക്കുമ്പോൾ തന്നെ ഒട്ടേറെ നേരം വൈകുമായിരുന്നു. എന്നാൽ ഈ പുരുഷാരങ്ങളുടെ ഇടയിൽ എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ വ്യത്യസ്തരായ ചില വ്യക്തിത്വങ്ങളുണ്ട്. അവരെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. അതിലൊന്നാമത്തെ വ്യക്തി വിശ്വാസം നിമിത്തം സൗഖ്യം പ്രാപിച്ച ഒരു സ്ത്രീയാണ്. അവളെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ള ഒരു സ്ത്രീ എന്നാണ്. ഒരിക്കൽ ചലിച്ചുകൊണ്ടിരുന്ന ഒരു പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ, തിക്കിത്തിരക്കിക്കൊണ്ടിരുന്ന പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ വളരെ കഷ്ടപ്പെട്ട് യേശുവിൻ്റെ അരികെ പിറകിൽ വന്നെത്തിയിട്ട് ഉറച്ച വിശ്വാസത്തോടെ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചു. തുടർന്ന് നടന്നത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നെ തൊട്ടത് ആർ എന്ന് യേശു ചോദിക്കുമ്പോൾ ശിഷ്യന്മാരുടെ മറുപടി, ഗുരു, പുരുഷാരം നിന്നെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് എന്ന ഭാവത്തിലുള്ള മറുപടി അവർ പറഞ്ഞപ്പോൾ, അതായത് യേശുവിൻ്റെ ചോദ്യമൊരു ഫൂളിഷ് ക്വസ്റ്റ്യൻ ആണെന്നുള്ള ഭാവത്തിൽ അവർ മറുപടി പറഞ്ഞപ്പോൾ യേശുവിൻ്റെ സ്വരം ദൃഢമായി. ആ ശബ്ദത്തിന് ഘനഗാംഭീര്യത്വം വർദ്ധിച്ചു. ആ വാക്കുകൾ മൂർച്ചയേറിയതും തീവ്രതയുള്ളതുമായി തീർന്നു. ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. തിക്കിത്തിരക്കും വിധത്തിൽ ആൾ തിരക്കുള്ള പുരുഷാരത്തിൽ ഒരാൾ എന്നെ തൊട്ടു എന്നത് ആരെയും ശ്രദ്ധിപ്പിക്കുന്നൊരു വാക്കാണ്. അതുതന്നെയാണ് ആ സഹോദരിയെ പുരുഷാരത്തിൻ്റെ ഇടയിൽ വ്യത്യസ്തയാക്കിയതും. എന്നെ ചിന്തിപ്പിച്ച ഒന്നാമത്തെ കാര്യം, ആ സഹോദരി ആരുമറിയാതെ, എന്തിനു പറയേണ്ടു, സൗഖ്യം നൽകേണ്ട കർത്താവ് പോലും അറിയാതെയാണ് സൗഖ്യം നേടിയെടുത്തത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യേശുവിൽ നിന്നും ചോർത്തിയെടുക്കുന്ന വിധത്തിലാണ് അവൾ സൗഖ്യം പ്രാപിച്ചത്. തികച്ചും വ്യത്യസ്തമായ ഒരു സഹോദരിയും അവരുടെ വിശ്വാസവും. രക്തസ്രവമുള്ളവൾ അശുദ്ധയാണെന്ന് ലേവ്യ പുസ്തകം 15 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രമാണം സംബന്ധിച്ച് പുറത്തിറങ്ങുവാൻ പാടില്ലാത്തവൾ, ദൈവസന്നിധിയിൽ ചെല്ലുവാൻ അനുവാദമില്ലാത്തവൾ, ആരാധനയിൽ പങ്കുചേരുവാൻ അനുവാദമില്ലാത്തവൾ, മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തുവാൻ അനുവാദമില്ലാത്തവൾ, അവളെയോ അവൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെയോ സ്പർശിക്കുവാൻ പോലും കഴിയാത്തതും സ്പർശിക്കുന്നവർ പോലും അശുദ്ധരാകുന്ന വ്യവസ്ഥയുള്ള കാലം. ആ തിരസ്കരണങ്ങളുടെ മുൻപിൽ അടിപതറി അടിയറവ് പറയുവാൻ താല്പര്യമില്ലാതെ വീര്യമുണർത്തുന്ന വിശ്വാസത്തോടെ അവൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രമെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന മുദ്രാവാക്യവുമായി സമരസങ്ങളില്ലാതെ സമരം ചെയ്യുന്നവരെ പോലെ അവൾ യേശുവിൻ്റെ അടുക്കലെത്തി തൊട്ട് സൗഖ്യം പ്രാപിച്ചു. ഇന്നെന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഇതിന് സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഭാരപ്പെടേണ്ട, വിഷമിക്കേണ്ട. ഉറച്ച തീരുമാനത്തോടെ മുൻപോട്ട് സ്റ്റെപ്പ് വയ്ക്കുക. അകന്നുമാറാത്ത ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. അതിലൂടെ കൈവരുന്ന സൗഖ്യവും
സന്തോഷവും സമാധാനവും നിങ്ങളുടെ രക്ഷയ്ക്ക് കാരണമായി തീരട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുമുഖത്തേക്ക് നോക്കുന്നു, തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം ശ്രവിച്ച ഏവരെയും അവിടുത്തെ മുറിഞ്ഞകരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നു. നാഥ, ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവർ, ആരാലും സൗഖ്യമാക്കുവാൻ കഴിയാത്തവർ, ഇന്ന് ഈ സന്ദേശം ശ്രവിച്ചവരിൽ ആരെങ്കിലും അങ്ങനെയുള്ള ഭാരത്തോടെ കഴിയുന്നെങ്കിൽ സൗഖ്യമാക്കുന്ന യഹോവയുടെ കരങ്ങളിലേക്ക് അടിയൻ സമർപ്പിക്കുന്നു. അവിടുത്തെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം അവർക്കിപ്പോൾ സംഭവിക്കട്ടെ. നാഥ, എല്ലാ ഏകാന്തതകളും മാറുവാൻ സഹായിക്കണം. ആശ്വാസവും സമാധാനവും അനുഭവിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടിക്കൊണ്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.